സഫ്ദർ ഹാഷ്മി. ഡൽഹിയിൽ ഹനീഷ് ഹാഷ്മിയുടെയും ക്യുമർ ആസാദിൻ്റെയും മകനായി 1954 ഏപ്രിൽ 12 ജനിച്ചു. ബാല്യകാലം അലിഗഡിൽ. ഹാഷ്മി ഡൽഹിയിലാണ് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. ഡൽഹി സർവകലാശാലയിൽ നിന്നും ഇംഗ്ലീഷിൽ MA ബിരുദം കരസ്ഥമാക്കി. ഗഡുവാൾ, കാശ്മീർ, ഡൽഹി എന്നിവിടങ്ങളിലെ സർവകലാശാലയിൽ കുറച്ചുകാലം അധ്യാപകനായി ജോലി ചെയ്തു. PTIയിൽ പ്രവർത്തിച്ചു. പിന്നീട് പശ്ചിമ ബംഗാൾ സർക്കാരിൻ്റെ ഡൽഹിയിലെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയിൽ ഓഫീസറായി പ്രവർത്തിച്ചു. 1984 മുതൽ സഫ്ദർ ഹാഷ്മി മുഴുവൻ സമയ സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകനാകുന്നതിന് വേണ്ടി ജോലി രാജിവെച്ചു. ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷനുമായി ചേർന്ന് പ്രവർത്തിച്ചു. ഇപ്റ്റയുമായി ചേർന്ന് സഫ്ദർ ഹാഷ്മി നിരവധി നാടകങ്ങളിൽ പങ്കാളിയായി. ജീവിതകാലം മുഴുവൻ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദർശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു. രാഷ്ട്രീയ നാടകങ്ങളുടെ, പ്രത്യേകിച്ചും തെരുവ് നാടകങ്ങളുടെയും ഉജ്ജ്വലനായ സൈദ്ധാന്തികനും പ്രവർത്തകനുമായിരുന്നു സഫ്ദർ ഹാഷ്മി. ബഹുമുഖ കഴിവുകൾക്കുടമയായിരുന്ന സഫ്ദർ ഹാഷ്മി നാടകരചയിതാവ്, ഗാനരചയിതാവ്, നാടക സംവിധായകൻ, രൂപകൽപ്പകൻ, സംഘാടകൻ എന്നീ നിലയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് അദ്ദേഹം രചിച്ച് അവതരിപ്പിച്ച കുർസി 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 എന്ന തെരുവ് നാടകം ഏറെ ശ്രദ്ധ നേടി. മെഷീൻ, ഗാവോം സെ ഷെഹർ തക്, തീൻ ക്രോർ തുടങ്ങി നിരവധി തെരുവ് നാടകങ്ങളിൽ സഹകരിച്ച് കർഷകരുടെയും സ്ത്രീകളുടെയും തൊഴിലാളികളുടെയും നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ നാടകങ്ങൾ പ്രതിപാദ്യ വിഷയമാക്കി തെരുവ് നാടക പ്രസ്ഥാനത്തിന് സഫ്ദർ ഹാഷ്മി ജീവൻ നൽകി. 1989 അദ്ദേഹത്തിന് മരണാനന്തരമായി കൊൽക്കത്ത സർവകലാശാല ഡിലീറ്റ് നൽകി ആദരിച്ചിട്ടുണ്ട്. ഹാഷ്മിയുടെ ജീവിതകാലത്ത് നൂറുകണക്കിന് തെരുവ് നാടകങ്ങളാണ് അരങ്ങേറിയിട്ടുള്ളത്. ഇന്ന് ഇന്ത്യയിലെ തെരുവ് നാടകങ്ങളിലും പുരോഗമന സാംസ്കാരിക പ്രസ്ഥാനങ്ങളിലും സഫ്ദർ ഹാഷ്മി ഇന്നും തിളങ്ങി നിൽക്കുന്ന നാടകാചാര്യനാണ്. സഫ്ദർ ഹാഷ്മിയുടെ ചുവന്ന പൂവ്. പരിഭാഷ സുജ സൂസൻ ജോർജ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ ചുവന്ന പൂവ്. ഈ വയലിലാണ് ഞാൻ താമസിക്കുന്നത്. ഈ കാണുന്ന മരങ്ങളും മൃഗങ്ങളും കിളികളും മേഘങ്ങളും കാറ്റുകളും സൂര്യനും എൻ്റെ കൂട്ടുകാരാണ്. എങ്കിലും എൻ്റെ ഏറ്റവും നല്ല കൂട്ടുകാരൻ സൂര്യനാണ്. ഇപ്പോൾ രാവിലെയായി, അവൻ വരാനുള്ള സമയമായിരിക്കുന്നു. ഹായ് ചുവന്ന പൂവേ, ഗുഡ് മോർണിംഗ്. എന്റെ രാത്രി സഹോദരി ഉറക്കത്തിൽ നിനക്ക് നല്ല സ്വപ്നങ്ങൾ തന്നുവോ? തീർച്ചയായും എന്റെ പ്രിയ സൂര്യ, നന്ദിയുണ്ട്. നീ ദിവസേന പോകുന്ന നാടുകളിൽ നിന്ന് അവൾ എനിക്ക് ഒരുപാട് കിനാക്കൾ തന്നു. ഞാൻ ഉറങ്ങുമ്പോൾ ലോകത്തിന്റെ മറുഭാഗത്ത് നീ എന്തൊക്കെയാണ് കണ്ടത്? ശരിയാണ്, ഞാൻ ഒരുപാട് നാടുകൾ കണ്ടു. വരൂ, ഞാൻ പറയാം. ആ ദിവസം മുഴുവൻ ചുവന്ന പൂവും സൂര്യനും സംസാരിക്കുകയും കളിക്കുകയും ചെയ്തു. രാത്രി വന്നു, സൂര്യൻ പോയി, ചുവന്ന പൂവ് ഉറങ്ങി. വീണ്ടും പ്രഭാതം വന്നു. അയ്യോ, എന്റെ കഴുത്തിൽ എന്തൊരു വേദന! എന്റെ ഇതളുകളൊന്നും തുറക്കാൻ കഴിയുന്നില്ല. എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റുന്നില്ല. ചുവന്ന പൂവിന്റെ കരച്ചിൽ കേട്ട് സൂര്യൻ കടന്നു വന്നു. ചുവന്നപ്പൂവേ, എഴുന്നേറ്റാട്ടെ, രാവിലെയായി. നോക്കിയേ, എനിക്ക് ഇന്ന് എന്തൊരു പ്രകാശമാണ്! ഒരു മറുപടിയും കിട്ടാതായപ്പോൾ സൂര്യൻ പിന്നെയും ചോദിച്ചു. ചുവന്നപ്പൂവേ, എന്താണ് പ്രശ്നം? നീ എന്താണ് മിണ്ടാത്തത്? സൂര്യ, എന്റെ പ്രിയപ്പെട്ട സൂര്യ, എനിക്ക് എഴുന്നേൽക്കാൻ വയ്യ. എന്റെ കഴുത്ത് വേദനിക്കുന്നു. എന്റെ കഴുത്തിൽ ഒരു ഭീകരം പുഴു കയറിയിരിക്കുന്നു. അത് പുറത്തു പോകുന്നില്ല. എനിക്ക് വയ്യ, എനിക്ക് എഴുന്നേൽക്കാൻ വയ്യ. ചുവന്ന പൂവ് വീണ്ടും കിടന്നു. ഞാനിപ്പോൾ എന്താ ചെയ്യുക? എന്റെ കൂട്ടുകാരിയെ എങ്ങനെ സഹായിക്കുമെന്ന് എനിക്കറിയില്ല. എനിക്കിന്ന് പ്രകാശിക്കാൻ തോന്നുന്നില്ല. ഞാൻ എന്റെ മേഘക്കൂടാരത്തിൽ ഉറങ്ങാൻ പോവുകയാണ്. ആ സമയത്താണ് മേഘങ്ങൾ വന്നത്. ഞങ്ങൾ മേഘങ്ങൾ. സൂര്യൻ അലസനായിരിക്കുമ്പോൾ ഞങ്ങളാണ് അവന്റെ കൂടാരം. അവന് സങ്കടം വരുമ്പോൾ അവൻ അവന്റെ തല ഞങ്ങളുടെ മടക്കുകളിൽ ഒളിപ്പിക്കും. മേഘങ്ങൾ സൂര്യനെ മൂടുന്നു.
സൂര്യൻ അവന്റെ കൂടാരത്തിൽ ഒളിച്ചു. എന്റെ കഴുത്തിലെ വേദനയുമായി ഞാൻ തനിച്ചായി. അപ്പോഴാണ് കാറ്റ് സഹോദരിമാരുടെ വരവ്. എവിടെയാണ് എന്റെ സഹോദരൻ സൂര്യൻ? അവൻ എന്താണെന്ന് പ്രകാശിക്കാത്തത്? ഞാൻ ഇവിടെയുണ്ട്, മേഘങ്ങൾക്ക് പിറകിൽ. എന്തിനാണ് നീ ഒളിക്കുന്നത്? ഇന്നെനിക്ക് വലിയ സങ്കടമാണ്. എന്റെ സുഹൃത്ത് ചുവന്ന പൂവിന് സുഖമില്ല. അവളുടെ കഴുത്തിൽ ഒരു പുഴു കയറിയിരിക്കുന്നു. അവൾക്ക് വലിയ വേദനയാണ്. സഹോദരൻ സൂര്യൻ പ്രകാശിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് വീശാനും കഴിയില്ല. ഞങ്ങൾ ആ മരത്തിനടിയിലിരിക്കും. കാറ്റ് സഹോദരിമാർ മരത്തിനടിയിലിരുന്നു. ആ സമയം പൂവൻകോഴി കടന്നു വന്നു. അവൻ കൂകാൻ ശ്രമിച്ചു, പക്ഷേ കഴിയുന്നില്ല. കൂട്ടുകാരെ, ഇതെന്തൊരു പുഴുക്കലാണ്! എന്താണ് നിങ്ങൾ വീശാത്തത്? പ്രിയപ്പെട്ട കാറ്റേ, അല്പമെങ്കിലും ഒന്ന് വീശൂ, വല്ലാത്ത ഉഷ്ണം. ഞങ്ങൾ ഇന്ന് വീശില്ല. ഞങ്ങളുടെ സഹോദരൻ സൂര്യന് ഇന്ന് വലിയ സങ്കടമാണ്. എന്താണ് കാര്യം? ചുവന്ന പൂവിനൊട്ടും സുഖമില്ല. അവളുടെ കഴുത്തിൽ ഒരു പുഴു കയറിയിരിക്കുന്നു. അപ്പോഴാണ് പൂച്ച അവിടേക്ക് വന്നത്. കൂട്ടുകാര പൂവൻകോഴി, എന്തുണ്ട് വിശേഷം? നമുക്ക് അടിച്ചേച്ചോട്ടം കളിച്ചാലോ? എന്നെ വിട്ടേക്ക്, എനിക്കൊട്ടും സുഖമില്ല. എന്റെ തൊണ്ട അടഞ്ഞിരിക്കുന്നു. അത് സാരമില്ല, നീ ഉച്ചത്തിലൊരു പാട്ട് പാട്, നിന്റെ തൊണ്ട ശരിയാകും. നീ ഇന്ന് കൂകിയോ? ഇല്ല, എനിക്ക് കഴിയുന്നില്ല. എന്തുകൊണ്ട് പറ്റുന്നില്ല? ഇന്ന് വലിയ ഉഷ്ണമാണ്. ഞാൻ കൂവാൻ ശ്രമിച്ചു, പക്ഷേ കഴിഞ്ഞില്ല. ഇന്ന് വലിയ പുഴുക്കലാണ്. കാറ്റ് സഹോദരിമാർ ഇന്ന് വീശിയതേയില്ല. എന്തുകൊണ്ട്? സൂര്യൻ തീർത്തും അസന്തുഷ്ടനാണ്. അവൻ മേഘങ്ങൾക്ക് പിറകിൽ ഒളിച്ചിരിക്കുന്നു. സൂര്യൻ എന്താണ് അസന്തുഷ്ടനായിരിക്കുന്നത്? ചുവന്ന പൂവിന് സുഖമില്ല. അവൾക്ക് എന്ത് പറ്റി? അവളുടെ തൊണ്ടയിൽ ഒരു പുഴു കയറി. അതവളെ വല്ലാതെ വേദനിപ്പിക്കുന്നു. ഇന്നെല്ലാം തലതിരിഞ്ഞിരിക്കുന്നു. സാരമില്ല, ഞാൻ നിനക്ക് കൂട്ടായി അടുത്തിരിക്കാം. കൂട്ടുകാര, പൂച്ച മെല്ലെ അവിടെ ഇരുന്നു. അപ്പോഴാണ് ഒരു തവളയുടെ പൊട്ടിച്ചിരി കേട്ടത്. ആർക്കാണ് ചിരിക്കാൻ ഇത്ര ധൈര്യം? ഞാനാണ് ചിരിച്ചത് സഹോദരി പൂച്ചേ. ശരി, എന്താ ഇത്ര തമാശ? നീ തന്നെ. അത്ര കേമത്തം വേണ്ട, ഞാൻ നിന്നെ ബ്ലുമെന്ന് വിഴുങ്ങിക്കളയും. അല്പം ക്ഷമിക്കൂ, ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ. നിങ്ങളെല്ലാവരും വിഷമിച്ചിരിക്കുന്നത് ചുവന്ന പൂവിന് സുഖമില്ലാത്തത് കൊണ്ടല്ലേ? എന്താണ് നിങ്ങൾ അവളെ സുഖപ്പെടുത്താനൊന്നും ചെയ്യാത്തത്? ഞങ്ങൾക്ക് എന്ത് ചെയ്യാനാവും? പൂവൻകോഴിക്ക് ആ പുഴുവിനെ പുറത്തെടുത്തുകൂടെ? തീർച്ചയായും, അതൊരു നല്ല വഴിയാണ്. ഞാൻ ഇതുവരെ അങ്ങനെ ചിന്തിച്ചില്ലല്ലോ. എന്നെ കുറിച്ചോർത്ത് വിഷമിക്കണ്ട, ഞാൻ ഇങ്ങനെ ഇരുന്നോളാം. നിന്നെ സഹായിക്കാൻ എന്നെ അനുവദിക്കൂ, ഞാൻ നിന്നെ വേദനിപ്പിക്കില്ല. പൂവൻകോഴി മെല്ലെ പുഴുവിനെ പുറത്തെടുത്തു. ഹൗ, എന്തൊരാശ്വാസം! എനിക്കിപ്പോൾ സുഖം തോന്നുന്നു. നിന്നോട് വളരെ നന്ദിയുണ്ട്. ചുവന്ന പൂവിന് സുഖമായി, നമുക്കിനി വീശാം. ശക്തമായി വീശിയടിക്കാം, വേഗത്തിൽ വീശിയടിക്കാം. സൂര്യൻ ഒളിച്ചിരിക്കും, മേഘകൂടാരങ്ങളെ വിറപ്പിച്ചു കളയാം. റെഡി, 1, 2, 3, 4. കാറ്റ് വീശി മേഘങ്ങൾ മാഞ്ഞപ്പോൾ സൂര്യൻ തെളിഞ്ഞു. ഇത് കണ്ട് പൂവൻകോഴിയും പൂച്ചയും തവളയും ആഹ്ലാദപ്രകടനം നടത്തി. അവർ ഇങ്ങനെ പാടി: കാര്യങ്ങളെങ്ങാനും മോശമായാൽ കുത്തിയിരുന്ന് തലയാൻ എളുപ്പമല്ലോ. കാര്യങ്ങൾ ശരിയാക്കാനൊരു മനമുണ്ടെങ്കിൽ, കാര്യങ്ങൾ ശരിയാക്കാനൊരു ശ്രമമുണ്ടെങ്കിൽ, കാര്യങ്ങളൊക്കെയും ശരിയാകും. എല്ലാവരും സന്തോഷിക്കും, എല്ലാവരും ഉല്ലസിക്കും. എല്ലാവരും സന്തോഷിക്കും, എല്ലാവരും ഉല്ലസിക്കും.
സഫ്ദർ ഹഷ്മിയുടെ ചുവന്ന പൂവ്. പരിഭാഷ സുജ സൂസൻ ജോർജ്. ശബ്ദം നൽകിയവർ അനഘ എസ് നായർ, അഡോണിസ് ഡോണി, അജയദേവ് എ എസ്, നന്ദന സുധീർ, ഷൈനി എം എസ്, അൻസു ജോർജ്. റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം.